ശാന്തകോപനിഷത്തിലെ അധ്യായം ആറ് ആറിലെ പറയുകയാണ്, ജ്യേഷ്ഠനെയും ശ്രേഷ്ഠനെയും അറിയുന്നവൻ അതായിത്തീരുന്നു. എന്റെ രണ്ട് പ്രാണനാണെന്ന് പറയുകയാണ്. ജ്യേഷ്ഠൻ എന്ന് പറഞ്ഞാല് നമ്മൾ ബഹുമാനിക്കേണ്ട മൂത്തവൻ, ശ്രേഷ്ഠൻ എന്ന് പറഞ്ഞാല് നല്ല വ്യക്തിത്വമുള്ളവൻ. ഇതെല്ലാം രണ്ടിനെ അറിയുന്നവൻ. അതെന്താണ് രണ്ടും? രണ്ടും ബ്രഹ്മം തന്നെയാണ്. ഇവിടെ പ്രാണനാണെന്ന് പറയുകയാണ്. ഏറ്റവും ശ്രേഷ്ഠമായത് പ്രാണനാണ്. ജ്യേഷ്ഠൻ എന്ന് പറയുന്നത് എല്ലാത്തിന്റെയും മൂത്തവൻ പ്രാണൻ തന്നെയാണ്. പ്രാണനിലൂടെ തന്നെയാണ് ബാക്കി എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ രണ്ടിനെ അറിയുന്നവൻ അതായി തീരുന്നു എന്നാൽ അവനാണ് ബ്രഹ്മം മനസ്സിലാക്കുവാനുള്ള കഴിവ്. അവന് മാത്രമേ ബ്രഹ്മജ്ഞാനം നേടുവാൻ ആവുകയുള്ളൂ. പിന്നെ വസിഷ്ഠനെ, ധനത്തെ, രണ്ടിനെയും അറിയുന്നവൻ അവന്റെ ഉദ്ദേശങ്ങളെല്ലാം സാധിക്കുന്നു പറയുകയാണ്. വസിഷ്ഠൻ വാക്കാണെന്നും പറയുകയാണ്. വസിഷ്ഠനെയും ധനത്തെയും അറിയുന്നു. വസിഷ്ഠൻ എന്ന് പറയുന്നത് വാക്കാണ്, സയൻസാണ്. വസിഷ്ഠൻ എന്ന് പറഞ്ഞാല് ഒരു ഋഷിയാണല്ലോ, ജ്ഞാനത്തിന്റെ എല്ലാം വക്താവാണല്ലോ. അപ്പൊ വസിഷ്ഠനെ അറിയാന്ന് പറഞ്ഞാല് ആ ജ്ഞാനങ്ങളെ അറിയുക. ആ ജ്ഞാനങ്ങളെ അറിയുന്നവന് ആ ജ്ഞാനം ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം? ധനം നേടാം. ധനം എങ്ങനെയാ നേടുക? ശാസ്ത്ര പുരോഗതിയിലൂടെ തന്നെ ധനം നേടുക എന്ന് പറഞ്ഞാൽ ശാസ്ത്ര പുരോഗതിയിലൂടെ നല്ല വിശിഷ്ട വസ്തുക്കളെല്ലാം നേടുക എന്നാണ്. ധനം എന്നതുകൊണ്ട് പണം എന്നുള്ള അർത്ഥത്തിലാകണ്ട. അതായത് നമ്മളെ ജ്ഞാനത്തിലൂടെ പലതും നേടിയെടുക്കാന്ന് പറയുകയാണ്. പല ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കാന്ന്, അതെല്ലാം ധനം തന്നെയാണ്. എന്നിട്ടോ? പ്രതിഷ്ഠയെ അറിയുന്നത് ലോകത്തിലും പരലോകത്തിലും പ്രതിഷ്ഠിതനാകുന്നു. പ്രതിഷ്ഠിതനാകുന്നു ഉന്നത നിലയിൽ എത്തുന്നവൻ. അതെന്നിട്ട് കണ്ണാണെന്ന് പറയുകയാണ്. ഈ പ്രതിഷ്ഠ എന്ന് പറയുന്നത് കണ്ണാണെന്ന് പറയുകയാണ്. അപ്പൊ പ്രതിഷ്ഠ എന്ന് പറയുമ്പോൾ നമുക്ക് ഭൗതികമായി കാണുന്ന സാധനങ്ങളെല്ലാം പ്രതിഷ്ഠ. അതായത് കണ്ണുകൊണ്ട് നമുക്ക് ഇവിടെയുള്ള എല്ലാ വസ്തുക്കളെയും കാണുവാനും മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും കഴിവുള്ളവൻ സമൂഹത്തിൽ ഉന്നത നിലയിലെത്തും. അത് മരിച്ചു കഴിഞ്ഞാൽ അവന്റെ പേര് പ്രശസ്തിയും നിൽക്കും. അപ്പൊ നമ്മൾ കണ്ണു തന്നിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ശാസ്ത്രതത്വങ്ങൾ കണ്ട് മനസ്സിലാക്കുവാൻ. അങ്ങനെയുള്ളവൻ സമൂഹത്തിൽ ഉന്നത സ്ഥാനത്ത് പ്രതിഷ്ഠിക്കപ്പെടും. നമുക്ക് ശാസ്ത്രലോകത്തിലുള്ളവരെയെല്ലാം, പണ്ടത്തെ ശാസ്ത്രജ്ഞന്മാരെയെല്ലാം നമ്മൾ ശരിക്കും ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവരൊന്നും ജീവിച്ചിരിപ്പില്ല. അപ്പൊ ഇഹലോകത്തിലായാലും പരലോകത്തിലായാലും അവരെ ആരും ഓർമ്മിക്കും. അത്ര നിലയിൽ എത്താം. അപ്പൊ പ്രതിഷ്ഠയുടെ അടിസ്ഥാനം കണ്ണാണ്. സമ്പത്തിനെ അറിയുന്നവൻ ദേവസംബന്ധമായ കർമ്മങ്ങൾ എന്നിവയെല്ലാം അറിയുകയും കാമത്തെ, നമ്മുടെ ആഗ്രഹങ്ങളെയെല്ലാം സാധിക്കുകയും ചെയ്യുന്നു. സമ്പത്തിനെ അറിയുന്നവൻ. അപ്പൊ സമ്പത്ത് എങ്ങനെയാ നേടുന്നത്? ദേവന്മാര് എന്ന് പറയുന്നത് വേദങ്ങളിലെ എല്ലാ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും ഫോഴ്സുകളും എല്ലാമാണ്. അതുപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സമ്പത്ത് നേടുന്നത്. ഈ പ്രകൃതിയിലുള്ള വിഭവങ്ങളെ, അത് വസ്തുവാകാം, ബലങ്ങളാകാം, മാഗ്നറ്റിക് ഫ്ലക്സ് എന്തോ ആകാം, ഇതെല്ലാം ഉപയോഗിച്ച് അതെല്ലാം ദേവതകൾ. എന്നിട്ട് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മളെ കാമങ്ങളെല്ലാം സാധിപ്പിച്ചെടുക്കുന്ന, നമുക്ക് എന്തെല്ലാണോ ആഗ്രഹമുള്ളത് അതെല്ലാം സാധിപ്പിച്ചെടുക്കാം ഈ ഭൗതിക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട്. എന്നിട്ട് അത് സമ്പത്താണെന്നും പറയുകയാണ്. എന്നിട്ട് അയതനത്തെ അറിയുന്നവൻ, നാനികൾ അവർ ആശ്രയിക്കുന്നത് അയനതം. അയതനം എന്ന് പറയുന്നത് മനസ്സാകുന്നു. അവ മനസ്സിനെ അറിയുന്നവൻ. മനസ്സുകൊണ്ടാണ് നമ്മൾ, അപ്പൊ നമ്മൾ ജ്ഞാനികളായിത്തീരുന്നു പറയാണ്. മനസ്സുകൊണ്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. കണ്ടതും കേട്ടതും എല്ലാം വെച്ചിട്ട് ബുദ്ധിയിൽ കൂടി അനലൈസ് ചെയ്തിട്ട് നമുക്ക് മനസ്സ് എന്നതിലൂടെയാണ് നമ്മൾ എല്ലാ ജ്ഞാനങ്ങളും നേടുന്നത്. അപ്പൊ ഇങ്ങനെ ചോദ്യ സ്വഭാവവിശേഷങ്ങളെ പറഞ്ഞിട്ട് എന്നിട്ട് പറയുകയാണ് ഇവയിലെല്ലാം ശ്രേഷ്ഠൻ ഏതാണ്? അതാണ്, മനസ്സാണോ ശ്രേഷ്ഠൻ? ഒപ്പം മനസ്സിന്റെ, നമ്മളെ വാക്കിന്റെ, ജ്ഞാനത്തിന്റെ, കണ്ണിന്റെ, ചെവിന്റെ, സമ്പത്തിന്റെ, ഇതിന്റെ എല്ലാം, സമ്പത്തെല്ലാം നേടുന്ന ഇന്ന് ഇന്നൊക്കെ കൊണ്ടാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇവയിലേതാണ് ശ്രേഷ്ഠൻ എന്ന് പറയുകയാണ്. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം പ്രാണനാണ്, വാക്കാണ്,
കണ്ണാണ്, ചെവിയാണ്, സ്തോത്രങ്ങൾ. സ്തോത്രത്തിലൂടെയാണ് സമ്പത്ത് കിട്ടുന്നത്, ചെവിയല്ല, സ്തോത്രത്തിലൂടെയാണ് കമ്പത്ത് നേടാമോ എന്ന് പറയുന്നത്. അപ്പൊ ശാസ്ത്രജ്ഞാന് സ്തോത്രം എന്ന് പറഞ്ഞാൽ വേദത്തിലുള്ള മന്ത്രങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സയൻസ് തത്വങ്ങൾ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, സമ്പത്തെല്ലാം നേടാം. ദേവന്മാരെ എല്ലാ വസ്തുക്കളെയും ഉപയോഗിച്ചുകൊണ്ട്, ചെവി എന്നല്ല, നേരത്തെ പറഞ്ഞ ചെവിയല്ല, സ്തോത്രമാണ്. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, പുരോഗതിയെല്ലാം നേടാം. അപ്പൊ ശാസ്ത്രജ്ഞാനത്തിൽ വേദത്തിലുള്ള സ്തോത്രങ്ങൾ ഉപയോഗിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഈ ഭൗതിക വസ്തുക്കൾ, അതെല്ലാം ദേവന്മാരായിട്ട് ചിത്രീകരിക്കുന്ന എല്ലാം, അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സമ്പത്ത് കൂട്ടിയെടുക്കാം എന്നെല്ലാം പറയുകയാണ്. അപ്പൊ ഇവിടെ സ്തോത്രം ഇതെല്ലാം ഇതിലല്ലേ ഏതാണ് മഹത്വമുള്ളത് എന്ന് ചോദിക്കുകയാണ്. അത് പറയാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണ്. ഈ പ്രാണങ്ങളെല്ലാം, ഈ പ്രാണങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണും, ഈ പറഞ്ഞ പ്രാണനും കണ്ണും മൂക്കും ഇതെല്ലാം കൂടിയിട്ട് ഒരു ദിവസം തർക്കം ഉണ്ടായി. എന്റെ പ്രജാപതിയോട് ചോദിച്ചു, ഇതിലേതാണ് ശ്രേഷ്ഠൻ, നമ്മളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന് ചോദിച്ചു. അപ്പം പ്രജാപതി പറയും, കാരണം പ്രജാപതിയാണല്ലോ ഇതിനെയെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. കണ്ണും മൂക്കും വെച്ചിട്ട് ചിന്തിക്കരുത്, കാരണം ഇതെല്ലാം സയൻസിലെ ഒരു പദങ്ങളാണ്. വേണിക്ക് ഇലക്ട്രോൺ ആണെന്ന് ചിന്തിക്കാം, ഇലക്ട്രോൺ ആണ് ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായത് എന്ന നിലയിൽ ഇലക്ട്രോൺ ചിന്തിക്കാം. അതിന്റെ മുമ്പിലുള്ള ഒരു ഫോഴ്സ് ആണത്, അത് പിന്നെ പറയാം, വേദങ്ങളിലൂടെ പറയാം. അപ്പം പ്രജാപതി എന്ത് പറഞ്ഞു, നിങ്ങൾ പുറത്തു പോയാൽ ആർക്കാണോ ഒന്നും നിലനിൽക്കാൻ പറ്റാത്തത് അവനാണ് ശ്രേഷ്ഠെന്ന്. നിങ്ങൾ ഓരോരുത്തരുമായിട്ട് പുറത്തു പോയി നോക്കുക, എന്റെ ആരില്ലെങ്കിലും നിലനിൽക്കാൻ പറ്റില്ല, അവനാണ് ശ്രേഷ്ഠെന്ന്. അവൻ കണ്ണാദ്യം പോയി, കണ്ണില്ലെങ്കിലും ജീവിച്ചിട്ടുണ്ട് മനുഷ്യൻ. ഒരു വർഷം പോയി തിരിച്ചു വരുമ്പോഴും ഇവൻ ജീവിച്ചിട്ടുണ്ട്. പിന്നെ ചെവി പോയാലും മടിയില്ല, വാക്കില്ലെങ്കിൽ ഒന്നും മിണ്ടാതെയും ജീവിക്കാം കുറെ കാലം. അപ്പൊ അങ്ങനെ ഓരോന്നെല്ലായിട്ട് പോയി, മനസ്സും പോയി, മനസ്സില്ലാതെയും ജീവിക്കാലോ, പൊട്ടനെ പോലെ ജീവിക്കാം. അവസാനം പോയത് പ്രാണനാണ്. പ്രാണനും പോയിട്ട് തിരിച്ചു വരുമ്പോ ഇവിടെ ആർക്കും നിൽക്കക്കള്ളിയില്ലാതെ, പ്രാണനില്ലാതെ വിജയിലെല്ലാം എന്താകാം. അപ്പൊ എല്ലാം സംഭവിച്ച ആ പ്രാണൻ തന്നെയാണ് നമ്മളെ പ്രധാനപ്പെട്ട കക്ഷി. അപ്പൊ എന്ന് പ്രാണന്റെ അടുത്ത് പോയിട്ട് അവരിൽ എന്ത് പറയാണ്, വാക്ക് പറയാണ്, വസിഷ്ഠൻ, ഞാൻ വസിഷ്ഠനാണെങ്കിലും ആ വസിഷ്ഠൻ നീ തന്നെയാവുന്നു. അതുമാതിരി ചെവി പോയിട്ട് പറഞ്ഞ സ്തോത്രം പോയിട്ട് പറയാണ്, എന്റെ സമ്പത്തിന്റെ എല്ലാം അടിസ്ഥാനം ഞാനാണെങ്കിലും അതെല്ലാം നീ തന്നെ, ഈ സമ്പത്തെല്ലാം നീ തന്നെയാകുന്നു. മനസ്സ് പോയിട്ട് പറയുന്നു, ഞാനാണ് ഇതിന്റെ എല്ലാം കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും അതും നീ, ഈ മനസ്സ് എന്ന് പറയുന്നതും നീ തന്നെയാകുന്നു. അതായത് എല്ലാം പ്രാണൻ തന്നെയാണ്, പ്രാണനുണ്ടെങ്കിലും ഇതിനെല്ലാം നിലനിൽപ്പ് ഉള്ളൂ. അപ്പം പ്രാണൻ ചോദിക്കുകയാണ് രണ്ടില്, ഇതെല്ലാം ഒന്നിൽ പറയുന്നതാണ്, രണ്ടില് രണ്ടാം ഖണ്ഡത്തില് പ്രാണൻ ചോദിക്കുകയാണ് എന്റെ അന്ന ഏതാണെന്ന് ചോദിക്കുകയാണ്. പ്രാണൻ ചോദിക്കുകയാണ് എനിക്കുള്ള അന്നം ഏതാണെന്ന്. അപ്പൊ എല്ലാ ദേവതകളും പ്രപഞ്ചത്തിലുള്ള എല്ലാം വന്നിട്ട് പറയുകയാണ്, നമ്മളെല്ലാം നിന്റെ അന്നമാണ്, പ്രാണന്റെ അന്നമാണ്. കാരണം പ്രാണനുണ്ടെങ്കിലേ പ്രാണൻ എന്ന് പറയുന്ന ഏതാണെന്ന് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ബ്രഹ്മമാണ് പ്രാണൻ എന്ന നിലയിൽ ആക്ട് ചെയ്യുന്നത് എല്ലാത്തിലും. അപ്പൊ ബ്രഹ്മം തന്നെയാണ് എല്ലാ വസ്തുക്കളും. അപ്പൊ എല്ലാ വസ്തുക്കളിന്റെ അവകാശം ആർക്ക് തന്നെയാണ്, ഈ പ്രാണനെ തന്നെയാണ്. ഇതെല്ലാം ഉണ്ടെങ്കിലേ പ്രാണൻ നിലനിൽക്കുകയുള്ളൂ. ഭക്ഷണം വേണം, അതെല്ലാം പ്രാണനുള്ളയാണ്. ഈ ബ്രഹ്മം തന്നെയാണത്. അപ്പൊ ലോകത്തിലുള്ള എല്ലാം പ്രാണൻ തന്നെയാണ്. അതുകൊണ്ട് ഈ ലോകത്തിലുള്ള എല്ലാത്തിന്റെയും അന്നം എന്ന് പറയുന്ന ഇത് പ്രാണന്റെ അന്നം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള എല്ലാം പ്രാണന്റെ അന്നം തന്നെയാണ്. കാരണം പ്രാണനില്ലാതെ ഒന്നും ഈ ലോകത്തിലില്ല. കാരണം ഈ പ്രാണനാണ് എല്ലാത്തിന്റെയും അസ്തിത്വം. നമുക്ക് പ്രാണനിലേക്ക് ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. അപ്പൊ പ്രാണനായിട്ട് തീരുന്ന എന്താണ്, വസ്തുക്കളെല്ലാം നമുക്ക് ആവശ്യമുണ്ട്, എല്ലാ ബലങ്ങളും നമുക്ക് ആവശ്യമുണ്ട്, പ്രപഞ്ചത്തിലുള്ള എല്ലാം നമുക്ക് ഉപയോഗിക്കേണ്ടതാണ്. ഈ പ്രാണൻ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഈ പ്രാണൻ പ്രാണൻ തന്നെയാണ് നമ്മൾ. നമുക്ക് ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ആവശ്യമുണ്ട്. സൂര്യനില്ലാതെ പ്രാണനെ നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ പ്രാണൻ എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. ഈ ബ്രഹ്മം തന്നെയാണ് പ്രാണൻ, ബ്രഹ്മം തന്നെയാണ് സൂര്യൻ. പക്ഷെ ഇതിൽ ഏറ്റവും മുൻതൂക്കം പ്രാണന് കൊടുത്തത് കൊണ്ട് സൂര്യനും എല്ലാം ഇതിന്റെ അന്നമാണ്. സൂര്യനിൽ നിന്ന് തന്നെയാണ് പ്രാണൻ ശക്തി സംഭരിക്കുന്നത്. അപ്പൊ സൂര്യനിൽ നിന്നാണ് ആ ശക്തി കിട്ടുന്നത്. വായു ശ്വസിക്കുമ്പോഴാണ് പ്രാണന് ശക്തി കിട്ടുന്നത്.
അപ്പം ഈ പ്രാണന് വേണ്ട ശക്തി വായുവാണ്, സൂര്യനാണ്, അഗ്നിയാണ്, അതിന്റെ അന്നമാണ്. അഗ്നി ഉണ്ടെങ്കിൽ ഈ പ്രാണന് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ പ്രാണന് എന്നത്തെ സാധനം എന്തല്ല എന്ന് ചോദിച്ചാൽ അഗ്നി വേണം, ജലം വേണ്ടേ? നമ്മൾ ജലമില്ലാതെ ജീവിക്കാൻ പറ്റൂല, ജീവൻ നിലനിൽക്കില്ല. അപ്പൊ പ്രാണന് എല്ലാം വേണം. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം പ്രാണന്റെ അന്നമാണെന്ന് പറയുകയാണ്. അപ്പോൾ ജലത്തെ അവിടെ വിട്ടുകൊണ്ടാണ് ഈ പറയുന്നത്. അപ്പം വായു, ഇത് പറഞ്ഞത് വാക്കാണ്, അപ്പം വായുവാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം പ്രാണൻ നിലനിൽക്കാണ്ടെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള സാധനം എന്താണ്? വായു തന്നെയാണ്, വായു വാക്കാണ്. അപ്പോഴ് വായുവാണ് ഇത് പറയുന്നത്. ഈ ലോകത്തിലുള്ള എല്ലാം പ്രാണന്റെ അന്നം തന്നെയാണ്. അപ്പോഴ് പ്രാണൻ ചോദിക്കുകയാണ് എന്റെ വസ്ത്രം ഏതാണെന്ന്. വസ്ത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ ഭക്ഷണം കഴിക്കുന്നതിനെക്കാട്ടി മുമ്പിൽ നമ്മൾ കുറച്ച് വെള്ളം കുടിക്കും. ഈ വെള്ളം തന്നെയാണ് നിന്റെ വസ്ത്രം. അതായത് ശരീരത്തിലെ മുഴുവൻ മുക്കാഭാഗവും വെള്ളമാണ്. ഈ വെള്ളത്തിലാണ് ഈ പ്രാണൻ കിടക്കുന്നത്. അപ്പൊ അതിന്റെ വസ്ത്രം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെള്ളം തന്നെയാണ് വസ്ത്രം. കാരണം വെള്ളമില്ലാതെ മനുഷ്യന് ജീവിക്കാനും പറ്റില്ല, പ്രാണനും നിലനിൽക്കാൻ പറ്റില്ല. അപ്പൊ പ്രാണൻ നിലനിൽക്കുന്നതിന്റെ അടിസ്ഥാന വസ്തു എന്താണ്? ജലമാണ്. ജലം മാത്രമാണ് ഇവിടെ ആപ്പുകൾ ആണ് പറഞ്ഞിരിക്കുന്നത്. ജലം എന്ന് പറയുന്ന ദ്രവരൂപത്തിലുള്ള എല്ലാം അതിൻ്റെ അകത്തുള്ള പോഷകമൂല്യങ്ങളെല്ലാം അടങ്ങിയതിനാണ് ജലം, അല്ലെങ്കിൽ ജലം എന്നേ പറയുള്ളൂ. അപ്പൊ എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിൻ്റെ അകത്തുള്ള പോഷകമൂല്യങ്ങളെല്ലാം കൂടിയതാണ്. അപ്പം നമുക്ക് ജലത്തിലൂടെയാണ് ശരീരത്തിന് വേണ്ട എല്ലാ വസ്തുക്കളും ലഭിക്കുന്നത്. ഈ വസ്തുക്കൾ കിട്ടുന്നത് പ്രപഞ്ചത്തു നിന്ന് തന്നെയാണ്. അപ്പം പ്രപഞ്ചത്തിലുള്ള എല്ലാം എന്തിനു വേണം? നമ്മുടെ നിലയിൽ പിന്നെ ആവശ്യമുണ്ട്. കാരണം ഈ പ്രാണം തന്നെയാണ് ബ്രഹ്മം എന്നും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അടുത്തതില് ബ്രഹ്മസാക്ഷാത്കാരം നേടാൻ വേണ്ടിയുള്ള വഴി വേണം. അപ്പൊ എല്ലാത്തിന്റെ അടിസ്ഥാനം ബ്രഹ്മമാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്നിട്ട് ബ്രഹ്മസാക്ഷാത്കാര മാർഗങ്ങൾ നേടണ്ടെങ്കിൽ അതിനുള്ള ഒരു വഴിയും പറഞ്ഞു തരികയാണ്. ബ്രഹ്മസാക്ഷാത്കാരം നേടുവാൻ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ബ്രഹ്മസാക്ഷാത്കാരം നേടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം വിരക്തി വന്ന് എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഒരവസ്ഥയാണ്. അപ്പം ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് മെല്ലനെ കടന്നു വരികയാണ്. ആർക്കാണ് ബ്രഹ്മസാക്ഷാത്കാരമെന്നല്ല, അതും ഇവിടെ സൂചിപ്പിച്ചു വെക്കുകയാണ്. ഇതിലെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വെക്കുകയാണ്. അപ്പം കുറച്ച് സന്യാസിയാകുമ്പോഴുള്ള ലക്ഷണങ്ങളെല്ലാം അവിടെ പറയും, അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയും. ഇവിടെ ഒന്ന് ചുരുക്കി ഒന്ന് തുടങ്ങി വെക്കുകയാണ്. ആർക്കെങ്കിലും ബ്രഹ്മസാക്ഷാത്കാരം നേടണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ മഹത്വത്തെ ഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവർ, അതായത് ബ്രഹ്മത്തെ, ഇതെല്ലാം ബ്രഹ്മമാണ് കൊണ്ടുണ്ടാക്കിയതാണ്. ബ്രഹ്മം എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇലക്ട്രോണും പ്രോട്ടോണും എന്തിൽ നിന്നാണോ ഉണ്ടായത്, ആദ്യം പ്രപഞ്ചം ഏതിൽ നിന്നാണോ തുടങ്ങിയത്, അത് ശാസ്ത്രലോകം അന്വേഷിക്കുന്നതാണ്, അതാണ് ബ്രഹ്മം. ആ ബ്രഹ്മമാണ് പ്രപഞ്ചമായി മാറിയത്. നമ്മളെ കൊണ്ടല്ലേ ഇത് കളിപ്പിക്കുന്നത്, അതാണ്. അപ്പൊ നമുക്ക് ഈ കളിയിലൊന്നും താല്പര്യമില്ല. ഇതെല്ലാം വിട്ടിട്ട് ആ ബ്രഹ്മത്തെ പോയി ലയിക്കട്ടിക്ക് ഒരു വഴിയുണ്ട്, ബ്രഹ്മസാക്ഷാത്കാരം. അത് എപ്പോഴാണ് പറ്റുകയെന്ന് വെച്ചാല് വിരക്തി വരുമ്പോഴേ പറ്റുകയുള്ളൂ, എല്ലാ നേരം പറ്റുകയില്ല. അത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളെ കൊണ്ട് കർമ്മം ചെയ്യിപ്പിക്കാനാണ് നമ്മളെ ജനിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇനിയുള്ള എല്ലാ കർമ്മങ്ങളും തീർന്നു കഴിഞ്ഞാൽ, അതായത് ഇനി നമുക്ക് പുനർജനിക്കേണ്ട, ഓരോ ജന്മവും ചെയ്തിട്ട് നമ്മൾ കർമ്മം ചെയ്യുകയാണ്, ഇനി നമുക്ക് ജനിക്കേണ്ട ആവശ്യമില്ലാന്ന് ആ ശക്തി വിചാരിക്കുകയാണെങ്കിൽ നമുക്കെന്ത് പറ്റും? വിരക്തി വരാൻ തുടങ്ങും. പിന്നെ നമ്മൾ പോയിട്ട് ബ്രഹ്മത്തിൽ ലയിക്കും. പിന്നെ നമുക്ക് പുനർജന്മമില്ല, അതാണ്. അപ്പൊ ആർക്കെങ്കിലും പലവരും പറയും, ഇവിടെ പ്രഭാഷണങ്ങളെല്ലാം പറയുന്ന ബ്രഹ്മസാക്ഷാത്കാരം, നമ്മൾ അന്തിമമായ ലക്ഷ്യം ബ്രഹ്മസാക്ഷാത്കാരമാണ്, അതിനുവേണ്ടി ശ്രമിക്കണം. ആ ശ്രമിക്കേണ്ടവർക്കുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നിങ്ങളതിന് യോഗ്യനാണോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു വഴി പറയുകയാണ്. എന്താണ് വഴി എന്ന് വെച്ചാല് വിലക്തി വരിക എന്നാണ്. എല്ലാത്തിലും താല്പര്യം നശിക്കണം, അതാണ് ഈ ചുരുക്കി പറഞ്ഞുകൊണ്ട് വരുന്നത്. എന്താണ് പറയുന്നതെന്ന് വെച്ചാല് കർത്തവാവിന് ദീക്ഷ ഭരിക്കുക. അപ്പൊ ഇനി ഇറങ്ങി തിരിക്കേണ്ടത് എപ്പോഴാണ്? കർത്തവാവിന്. സാധാരണ എല്ലാ കർമ്മം ചെയ്യുമ്പോഴും കർത്തവാവിനൊന്നും ചെയ്യില്ല, ഏത് അശുഭ നിഷുഭിഷമാണ്. അപ്പൊ ഇതിനേറ്റവും പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ആ കർത്തവാവാണ്, ഇറങ്ങി തിരിക്കണം. കാരണം ഈ വാവിലൊന്നും ഒന്നും ഒരു താല്പര്യമില്ല. കർത്തവാവായാലും എന്ത് വെളുത്ത വാവായാലും ആ ചിന്താഗതി വരണം. അല്ലെങ്കിൽ കർത്തവാവിന് പോകുമ്പോ അയ്യേ കർത്തവാവിന് എനിക്ക് നല്ല നിലയിൽ പോയിട്ട് ബ്രഹ്മത്തെ കയറണം, ഇങ്ങനെ മോശമായിട്ടല്ല, അവിടെ എത്തുമ്പോ നല്ല സുഖമായിരിക്കണം. ഈ ചിന്തയുള്ളവനാണ് നല്ല മുഹൂർത്തം നോക്കിട്ട് ബ്രഹ്മ സാക്ഷാത്കാരത്തിന് പോവുക. അത് വേണ്ട, നീ കർത്തവാവിന് തന്നെ പോകും. കാരണം ഒന്നിനും താല്പര്യമില്ലാത്തവന് കർത്തവാവായാലും എന്ത് വെളുത്ത അവിടെ പോയിട്ട് എന്താ സുഖിക്കാനാണോ പോകുന്നത്?
അവിടെ പോയി എനിക്ക് എഴുതിയില്ലേ, അവിടെ കറുത്ത വാവിന് ദീക്ഷ വരിക്കുക. എന്നിട്ട് അടുത്ത വഴുത്ത വാവിന് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയിൽ എല്ലാ ഔഷധത്തിന്റെയും നീരും, ഔഷധം എന്നെല്ലാം പറയുമ്പോൾ നമ്മളെ ശരീരത്തിന് ഉപയോഗിക്കുന്ന ഔഷധമാണ് നമ്മളെ ശരീരത്തിന് വേണ്ട വസ്തുക്കൾ, അതായത് ഭക്ഷണ സാധനം അർത്ഥമാക്കിയമായി, പ്ലസ് തൈര് പ്ലസ് തേന്, ഇതെല്ലാം കൂട്ടിച്ചേർത്തിട്ട് നമ്മൾ എന്ത് വേണം, അഗ്നിയിലിട്ടിട്ട് അഗ്നിയിലേക്ക് ഹോമിച്ചിട്ട് സ്വാഹ എന്ന് പറയണം. ആ പറഞ്ഞതിന്റെ അർത്ഥം നമ്മൾ ഭക്ഷണത്തിലൊന്നും ഒരു താല്പര്യമില്ല, എനിക്ക് ഭക്ഷണവും വേണ്ട, ഒരു ചുക്കും വേണ്ട, ഇനി ജീവിക്കുന്നത് ഇതാ, ഇതെല്ലാം ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു. സ്വാഹ എന്ന് പറഞ്ഞാൽ ഇട്ടിട്ട് ഞാൻ വിട്ടു, ഇതെല്ലാം കൈവിട്ടു, എനിക്ക് ഭക്ഷണവും വേണ്ട, നീരും വേണ്ട, തൈരും വേണ്ട, നെയ്യും വേണ്ട, ഒന്നും വേണ്ട, സ്വാഹ. ഞാൻ ആ ചിന്തകളെ ഉപേക്ഷിച്ചു കഴിഞ്ഞു, പിന്നെന്ത് വേണം, വസിഷ്ഠായ സ്വാഹ എന്ന് പറഞ്ഞുകൊണ്ടും അഗ്നിയില് ആഹുതി ചെയ്യുക. എന്താണ് വസിഷ്ഠൻ? ജ്ഞാനം. എനിക്ക് ജ്ഞാനവും വേണ്ട, ഒരു ജ്ഞാനവും വേണ്ട, ഞാൻ വേദപണ്ഡിതനാണ് മറ്റതാണെന്നെല്ലാം പറയുന്ന ആ ചിന്തയുണ്ട്, അതൊന്നും വേണ്ട. നമുക്ക് വേദവും വേണ്ട, ഋഗ്വേദവും വേണ്ട, ഒരു അവിടെ പോയി ചെയ്യുന്നവന് ഈ ശാസ്ത്രത്വങ്ങൾ എന്താ, വേദങ്ങളെല്ലാം ആവശ്യമുള്ളത്, ഇവിടെ റോക്കറ്റ് ഉണ്ടാക്കേണ്ടവനും മറ്റേ പല സാധനങ്ങൾ കാറും ബസ്സും എല്ലാം ഉണ്ടാക്കേണ്ടവരാണ് ഈ വേദങ്ങളെ ജ്ഞാനം വേണ്ടത്. ഇവൻ ഇതെല്ലാം വിട്ടുപോകുന്നവൻ, ഇവനെന്തിനാ വേദങ്ങൾ? അത് പിന്നീട് സന്യാസത്തിൽ അത് പ്രത്യേകം പറയും. ഇത് ഒരു വേദവാരികളും പിന്നെ പറയാൻ പാടില്ല, ശാസ്ത്രാർത്ഥങ്ങളൊന്നും വായിന്ന് വരാനേ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിനെല്ലാം സ്വാഹ ഉപേക്ഷിച്ചേക്കുക, അഗ്നിയിലേക്ക് സ്വാഹ. ഏത് വസിഷ്ഠൻ? വസിഷ്ഠൻ എന്ന് പറഞ്ഞാല് വേദങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം നമുക്ക്, ഞാൻ എന്റെ ജ്ഞാനമെല്ലാം കളയുക, എനിക്ക് ജ്ഞാനമില്ല, ഒരു ചുക്കുമില്ല, ഇപ്പോ അതിലൊന്നും ഒരു താല്പര്യവും ഇല്ല, ആകെ എനിക്കൊരു താല്പര്യമുള്ള ബ്രഹ്മസാക്ഷാത്കാരം. പിന്നെയോ അതായത് മനസ്സിനെ പിന്നെ നമ്മൾ സ്വാഹ, മനസ്സിനെയും കൊണ്ടങ്ങ് കളയുകയാണ്. എനിക്ക് മനസ്സ് എന്ന പരിപാടിയെ വേണ്ട, ഇനി എനിക്കങ്ങനെ മനസ്സ് വെച്ചിട്ട് ചിന്തിക്കുന്ന പരിപാടിയൊന്നുമില്ല. എന്തിനാ ചിന്തിക്കുന്നത്? ഒരു ചിന്തയും ഇല്ല എനിക്കാകെ, ഒരു ചിന്തയുള്ളൂ, ബ്രഹ്മം എന്നൊരൊറ്റ ഒരു ലക്ഷ്യം, ബാക്കിയൊന്നും എനിക്കില്ല. അപ്പൊ മനസ്സിന്, മനസ്സിനെ നേരത്തെ എന്താ പറയുന്നു, അയതനായ സ്വാഹ എന്നാണ് പറയേണ്ടത്. അതായത് മനസ്സ്, അത് മനസ്സാണെന്ന് പറഞ്ഞിട്ടുമുണ്ട്. പിന്നെ ഇതെല്ലാം പറഞ്ഞിട്ട് പിന്നെ സമ്പത്തിന് സ്വാഹ, സമ്പത്തു എല്ലാം ആ അഗ്നിയിലേക്ക് ഞാൻ അർപ്പിക്കുകയാണെന്ന് പറഞ്ഞ് സ്വാഹ പറയണം. എനിക്ക് സമ്പത്തൊന്നും വേണ്ട, അല്ലേ എനിക്ക് കളയുകയാണ്, ഞാൻ എന്റെ സമ്പത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും ഉണ്ടല്ല, അതെല്ലാം കളയുകയാണ്. പിന്നെ ഉപനിഷത്തിലെ കുറെ അങ്ങോട്ടേക്ക് നമ്മൾ സന്യാസത്തിലേക്ക് തിരിയുന്നവ ഉടുതുണി അടക്കം എടുത്ത് വെള്ളത്തിൽ കളയണമെന്ന് പറയുന്നുണ്ട്, പലയിടത്ത് ഒരുത്തിയിലല്ല പലയിടത്ത്, അത് നമുക്ക് പിന്നീട് കാണാം. അപ്പൊ ആ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെല്ലാം ഉണ്ടോ എല്ലാം ഓ കളയാണ്, അതെല്ലാം കളഞ്ഞിട്ട് സ്വാഹവും പറയാണ് ഞാൻ മതിയാക്കി. എന്നിട്ടോ, എന്നിട്ട് പോയിട്ട് ദൂരെ നിൽക്കണം, കുറച്ച് ദൂരെ നിന്നിട്ട് ഗായത്രി മന്ത്രം ചൊല്ലണം. ഗായത്രി മന്ത്രത്തിൽ എന്താണ് ഉള്ളതെന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം, ഈ പ്രപഞ്ചമെല്ലാം ആ ബ്രഹ്മമാണ്, പ്രപഞ്ച ഘടനയെല്ലാം ഇതൊക്കെ പറയുന്നുണ്ട്, അതെല്ലാം എന്താണ്, ഈ ബ്രഹ്മമാണ്. അപ്പൊ എനിക്ക് പിന്നെ എന്തേ ലക്ഷ്യമുള്ളൂ, ഇതെല്ലാം ബ്രഹ്മമാണ്, എനിക്കിപ്പോ ഈ ലോകത്തിൽ ഇതൊന്നുമില്ല, എല്ലാം ബ്രഹ്മം. അതാണ് ഗായത്രി മന്ത്രത്തിൽ പറയുന്നത്, ബ്രഹ്മം എങ്ങനെ പ്രപഞ്ചമായി മാറി എന്നെല്ലാം പറയുന്നത്, ചുരുക്കി വിവരിക്കുന്നതാണ് ഗായത്രി മന്ത്രം. അപ്പൊ അത് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ എല്ലാം ഉത്ഭവിച്ചവിടുന്നാണ് ബ്രഹ്മമാണ്, ഇതെല്ലാം ഈ പ്രപഞ്ചത്തിൽ കാണുന്ന എല്ലാം എനിക്കെന്താണ്, ബ്രഹ്മമാണ്. എന്നിട്ട് പറയണം, നീ ജഗത്താകുന്നു, നീ ശ്രേഷ്ഠനാകുന്നു, നീ ജ്യേഷ്ഠനാകുന്നു. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം, നീ തന്നെയാണ് ജ്യേഷ്ഠൻ, നീ തന്നെയാണ് ശ്രേഷ്ഠൻ, നീ എല്ലാം നീയാണ്, ഞാൻ അതായി മാറാൻ പോവുകയാണ്, ഞാൻ നീയായി മാറാൻ പോവുകയാണ്. ഇത്രയും പറഞ്ഞതിന്റെ ശേഷം പിന്നെ അഗ്നിയുടെ പടിഞ്ഞാറ് വശത്ത് നിന്നിട്ട്, പടിഞ്ഞാറ് വശത്ത് പോയിട്ട് അവിടെ തറയിലങ്ങ് കിടന്നേക്കണം. തറയിൽ കിടക്കുമ്പോൾ എന്തെങ്കിലും തുണി വേണ്ടിക്ക് ഒരു തുണി വിരിക്കാന്ന് പറയുന്നുണ്ട്, എന്റെ തറയിൽ കിടക്കണം. രാത്രി എന്ത് പേടിയുള്ള സ്വപ്നം കണ്ടാലും ഒന്നും ഭയക്കാൻ പാടില്ല, നല്ല ഉറച്ച മനസ്സോടെ ഇവിടെ നിൽക്കണം. പക്ഷെ സ്ത്രീന സ്വപ്നം കണ്ടുപോയ പിന്നെ നിനക്ക് കർമ്മഫലം അനുഭവിക്കാനുണ്ട്, കർമ്മഫലമുണ്ട്, നിന്റെ കർമ്മത്തിന്റെ ഫലം കിട്ടി. എന്താണ് ഫലം?
കർമ്മഫലം അനുഭവിക്കുക എന്ന് പറയുമ്പോ എപ്പോഴാണ് കർമ്മഫലം അനുഭവിക്കുക? പിന്നെ പിന്നെയും ജനിച്ചിട്ടില്ലേ, ഫലം അനുഭവിക്കണ്ട. ഈ എല്ലാം തീർന്നവന് പിന്നെ എന്താ ഫലമുള്ളത്? കർമ്മത്തിന് പിന്നെ ഫലമൊന്നുമില്ല, ഫലം കൊണ്ടൊക്കെ പിന്നെയും ജനങ്ങൾ. അപ്പൊ അറിഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അതിന്റെ ഇടക്ക് നീ രാത്രി വല്ല സ്ത്രീനെയും സ്വപ്നം കണ്ടുപോയാൽ നിനക്ക് പരിപാടി പറ്റിയല്ല, എനിക്ക് പോവാൻ പറയാണ് എന്തെന്ന്, നിനക്ക് എന്നും കർമ്മഫലമുണ്ട് ചുരുക്കി പറയുകയാണ്. അതുകൊണ്ട് നീ എന്നും ജയിച്ചേ പറ്റൂ, കാരണം നിന്റെ ഉള്ളില് സ്ത്രീ, അതുകൊണ്ടല്ലേ സ്ത്രീന്റെ ചിന്ത വന്നു, അതുകൊണ്ട് കർമ്മഫലമുണ്ട്. അപ്പൊ ഇപ്പരിപാടി നിനക്ക് പറ്റിയല്ല എന്നാണ്. അതുകൊണ്ട് എല്ലാവർക്കും ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അല്ല സ്വത്തെല്ലാം എടുത്തിട്ട് സ്വാഹ എന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുമ്പം കിട്ടില്ല, അത് വേറൊരു വശം.